ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ആർക്കൊക്കെയാണ് ഇംപ്ലാനേഷൻ ഫെയിലാകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നവർ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ പെടുന്നുണ്ട് എങ്കിൽ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ബോഡിക്ക് കൊടുത്ത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് ക്യൂർ ചെയ്ത് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആർക്കൊക്കെയാണ് മിസ്കാരേജ് ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളത് മിസ്കാരേജ് ആയി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത പലതരം കേസുകളിൽ നമുക്ക് ഉണ്ടാകും ഒന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നതല്ല ഈ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എഗ്ഗും സ്പോമും തമ്മിൽ ജോയിൻ ആയിട്ടുണ്ടാകുന്ന ആ ഒരു ഫോർട്ടിലൈസ്ഡ് എഗിന് ഉണ്ടാകുന്ന ക്രോമസോമൽ വ്യതിയാനങ്ങൾ ആ സെല്യൂഷന് സംഭവിക്കുന്ന ക്രോമസോമൽ വ്യതിയാനങ്ങൾ ഇതെല്ലാം കൊണ്ടാണ് അതുണ്ടാകുന്നത് രണ്ടാമതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് നമ്മുടെ എഗ്ഗിനോ സ്പോമിനോ എന്തെങ്കിലും ക്വാളിറ്റി കുറവോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്നത് ഒരു പരിധി വരെ നമുക്കൊരു മെഡിസിൻ എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവന്നിട്ടോ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളെ ഒന്ന് ടാക്കിൾ ചെയ്ത് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും മൂന്നാമത്തെന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിലുണ്ടാകുന്ന എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് നമ്മുടെ ട്യൂബിൽ ട്യൂബിലുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇന്നത്തെ ആ ഒരു സാങ്കേതിക വിദ്യ അനുസരിച്ചിട്ട് നമ്മുടെ യൂട്രസിൽ ഉണ്ടാവുന്ന അപ്നോർമാലിറ്റീസും അതുപോലെ തന്നെ നമ്മുടെ ട്യൂബിൽ ട്യൂബിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെയും ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകും പോകാനായിട്ട് നമ്മുടെ വൈദ്യശാസ്ത്രത്തിന് കഴിയും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസും മൂലവും നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒന്ന് ക്യൂർ ചെയ്ത് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ ആർക്കൊക്കെയാണ് ഈ ഒരു റിസ്ക് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ക്വാളിറ്റി ഫുഡ് കഴിക്കാത്തവർ ക്വാളിറ്റി ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോഴേക്കും എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് പച്ചക്കറി കഴിക്കുക പഴങ്ങൾ കഴിക്കുക ഇതെല്ലാം കഴിക്കാനായിട്ട് എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് പിന്നെയും പിന്നെയും പിന്നെ നമ്മുടെ കമൻസ് സെക്ഷനിൽ ഇതേ കമൻറ്റ്സ് തന്നെ വന്നോണ്ടിരിക്കുന്നത് എന്ത് ചെയ്യണം ചോദിച്ചു എന്തെല്ലാം കാര്യങ്ങളും ശ്രദ്ധിക്കണം ചോദിച്ചു നിങ്ങൾ ഈ വീഡിയോസ് കേൾക്കുന്നവർ ഒന്നൊരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഇത് തന്നെയല്ലേ വീഡിയോസിൽ പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളിൽ എത്ര പേര് ഇത് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് അവർ നമുക്ക് വിറ്റമിൻ മെഡിസിൻ എഴുതി എഴുതിത്തരുന്നതിനേക്കാളും കൂടുതൽ ബെനഫിറ്റ്സ് നമ്മൾ നാച്ചുറലി ട്രൈ ചെയ്യുന്ന സമയത്ത് കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ നമുക്ക് കിട്ടും ഈ ട്രൈ ചെയ്യുന്നവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങളിത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക പുറത്തു നിന്നുള്ള ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ടല്ല പറയുന്നത് ഞാനും ഒരു അമ്മയാണ് ഞാനും റെസ്ഫേഡിക്കുന്നുണ്ട് ഞാനും പ്രഗ്നൻസിയുടെ ആ ഒരു സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ട് പക്ഷേ ആ ഒരു ഫാസ്റ്റ് ഫുഡോ അല്ലെങ്കിൽ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഭക്ഷണങ്ങൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോഴേക്കും അതിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അളവ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരു മാസത്തിൽ ഒരു നാല് തവണ ഒരു നാല് ഞായറാഴ്ച നമ്മൾ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കുറയ്ക്കുക അത് മൂന്നാക്കി മൂന്നാക്കിക്കൊണ്ടുവരിക അത് രണ്ടാക്കി കൊണ്ടുവരിക ആ രണ്ടിൽ നിങ്ങൾ നിർത്തിക്കോള പ്രശ്നമില്ല രണ്ടാമത്തെ രണ്ട് ദിവസം രണ്ട് ഞായറാഴ്ച നമ്മൾ പുറത്ത് പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ രണ്ടാഴ്ച നമ്മൾ പുറത്ത് പോയിട്ട് മൂന്ന് നേരത്തെ ഭക്ഷണം പുറത്തൊന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എസ്പെഷ്യലി നമ്മൾ വാങ്ങിച്ചിട്ട് കഴിക്കുന്ന ഇപ്പോൾ നമ്മുടെ ആ ഒരു സൊസൈറ്റിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ളതാണ് ചിക്കനിലെ ഒരുപാട് വിഭവങ്ങൾ അതുപോലെ തന്നെ അൽഫാം റൈസ് അൽഫാം കുഴിമന്തി ഷവർമ്മ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുന്നില്ലേ പുറത്തുനിന്ന് ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കും അത് മാത്രമല്ല നിങ്ങളുടെ എൻഡോമെട്രിയം ലൈനിങ് വളരുന്നതിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എഗ്ഗ് ഗ്രോത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും പുരുഷന്മാരിലെ സ്പോം ക്വാളിറ്റിയെ അത് എഫക്റ്റ് ചെയ്യും എഗ്ഗിൻ്റെ ക്വാളിറ്റിയും അത് എഫക്റ്റ് ചെയ്യും ഇത്രയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഉണ്ടാക്കുമ്പോഴേക്കും നിങ്ങളത് കുറച്ചു കൊണ്ടുവരിക നന്നേ കുറച്ചുകൊണ്ട് വരിക കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക ചോറിൻ്റെ അളവ് നിങ്ങൾ കുറയ്ക്കുക അതുപോലെ കറികളുടെ അളവ് നിങ്ങൾ കൂട്ടുക മീൻ കഴിക്കുക മുട്ട കഴിക്കുക ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്കുക മീൻ കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവർ മീൻ ഗുളിക കഴിക്കുക മീൻ ഗുളിക നമുക്ക് മാർക്കറ്റിൽ ആണ് നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ നമുക്ക് കൗണ്ടർ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റായിട്ട് മേടിച്ച് കഴിക്കാവുന്നതാണ് മീൻ ഗുളികകൾ മീൻ ഗുളികകൾ നിങ്ങൾ കഴിക്കുക വിറ്റമിൻ്റെ കാര്യങ്ങളെല്ലാം വിറ്റമിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം നിങ്ങൾ കഴിക്കുക അതുപോലെ ചീര കഴിക്കുക മുരിങ്ങീര കഴിക്കുക ബ്രോക്കോള് കഴിക്കുക കോളിഫ്ലവർ കഴിക്കുക ക്യാബേജ് കഴിക്കുക ക്യാരറ്റ് കഴിക്കുക ഇതെല്ലാം നമ്മൾ ഫോർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും ഇതിനെല്ലാത്തിനും ഡെഫിഷ്യൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പ് ഉറപ്പായിട്ടും ഈ ഒരു ഡെഫിഷ്യൻസി നിങ്ങളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയിലും കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഹസ്ബൻ്റിൻ്റെ സ്പോമിൻ്റെ ക്വാളിറ്റിയിലും ഇത് കാണാനായിട്ട് സാധിക്കും കാരണം ആ ഒരു എഗ്ഗ് വളരുന്നുണ്ടെങ്കിൽ ആ എഗ്ഗ് വളരാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ നമ്മുടെ ശരീരത്തിനുണ്ടാക്കി കൊടുക്കണം ഒരു സിറ്റുവേഷൻ നമ്മൾ കൊടുക്കാതെ എന്തുകൊണ്ട് പ്രഗ്നൻ്റ് ആകുന്നില്ല എന്തുകൊണ്ട് പ്രഗ്നൻ്റ് ആകുന്നില്ല എന്ന് നമ്മൾ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല അതുപോലെ തന്നെ നമ്മൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു ലെട്രാസോളിൻ്റെ മെഡിസിൻ കഴിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എച്ച് സി ജി ഇഞ്ചക്ഷൻ വയ്ക്കുന്നു ക്ലോമോഫിൻ സെറ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്നു അതിനുശേഷം അതിന് ശേഷം നമ്മൾ പ്ലൊസ്ട്രോണിൻ്റെ മെഡിസിൻ കഴിക്കുന്നു പക്ഷേ പ്രഗ്നൻസി ആകുന്നില്ല ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് പ്രഗ്നൻസി ആകുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ ഒരു ഓരോ മെഡിസിനും നമ്മൾ കഴിച്ചിട്ടും നമ്മുടെ ശരീരത്തിലുള്ള ആ എഗ്ഗിനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ല എഗ്ഗിന് ക്വാളിറ്റി ഉണ്ടായിട്ട് എഗ്ഗ് വളർന്നിട്ടേ കാര്യമുള്ളൂ വെറുതെ അത് വളർന്ന് വന്നിട്ടൊരു കാര്യമില്ല അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾ ക്വാളിറ്റി ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ മറക്കാതിരിക്കുക കേട്ടോ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒട്ടും എക്സസൈസ് ചെയ്യാത്തവരെ ഒട്ടും തന്നെ എക്സസൈസ് ചെയ്യാത്തവരാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളും ഞാനിപ്പോൾ ഈ വീഡിയോസ് പറയുന്നത് ശ്രദ്ധിക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങളൊരു ദിവസത്തിലൊരു പതിനഞ്ച് എങ്കിലും എക്സസൈസ് ചെയ്യുന്നവരാണോ എന്നുള്ളത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമ്മളെ ആ ഒരു പ്രഗ്നൻസി സക്സസ്ഫുൾ ആവുകയുള്ളൂ അത് സക്സസ്ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ബ്ലഡ് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൈൽഡ് ആയിട്ടുള്ള വർക്കൗട്ട്സ് നിങ്ങൾ ചെയ്യുക ഫോർട്ടിലിറ്റി യോഗാസ് നിങ്ങൾ ചെയ്യുക വാക്കിംഗ് ചെയ്യുക സ്വിമ്മിങ് ചെയ്യുക ഡാൻസിങ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഡാൻസിങ് ചെയ്യുക ബാഡ്മിൻ്റൺ ടെന്നീസ് അങ്ങനെ എന്താണോ നിങ്ങൾക്ക് കളിക്കാൻ ഇഷ്ടമുള്ളതെല്ലാം നിങ്ങൾ ചെയ്യുക കേട്ടോ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരും സ്ത്രീകളും ആൽക്കഹോൾ കൺസംഷനും അതുപോലെ സ്മോക്കിംഗ് ഹാബിറ്റും ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറയ്ക്കുക അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടെൻഷനും സ്ട്രെസ്സും ഇല്ലാതിരിക്കുക ടെൻഷനും സ്ട്രെസ്സും ഇല്ലാതിരിക്കാൻ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ചേച്ചി ഓബുലേഷൻ കഴിഞ്ഞിട്ട് ഇത്ര ദിവസമാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിലെ പെയിൻ എൻ്റെ റൈറ്റ് സൈഡിലെ പെയിൻ എനിക്ക് മുഖക്കുരു വരുന്നുണ്ട് എനിക്ക് തുമ്മാനായിട്ട് വരുന്നുണ്ട് എനിക്ക് ജലദോഷമുണ്ട് എനിക്ക് പനിയുണ്ട് എൻ്റെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നുണ്ട് ചിലവർക്കൊക്കെ ഓബലേഷൻ കഴിഞ്ഞിട്ട് ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ നിങ്ങൾ ചോദിക്കുന്ന കമൻസിന് റിപ്ലൈ തരാനായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ളൊരു പ്രശ്നവും ഇല്ല കാരണം എൻ്റെ ജോലി അതാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസിനെ നിങ്ങൾ സംശയം ചോദിക്കുമ്പോൾ എനിക്കതിന് റിപ്ലൈ കൊടുത്തിരിക്കണം പക്ഷേ നേരെ മറിച്ച് നിങ്ങളൊന്നും ശ്രദ്ധിക്കാം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനോട് ചോദിക്കുന്ന ആ ഒരു സമയത്ത് അയ്യോ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ പെയിൻ ഉണ്ട് പെയിൻ വരുന്നുണ്ട് ഓവലേഷൻ ആണോ അല്ലെങ്കിൽ ആണോ അല്ലെങ്കിൽ എനിക്ക് പീരീഡ്സ് വരാൻ പോവുകയാണോ ഇത് ആലോചിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ എൻ്റെ റിപ്ലൈ വരാനായിട്ട് ലേറ്റ് ആകുമ്പോൾ അത് ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നമ്മളിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇംപ്ലാന്റേഷൻ ഫെയിലാകും തീർച്ച നമ്മുടെ ശരീരത്തിൽ ഇംപ്ലാന്റേഷൻ ഫെയിലാകും കാരണം നമ്മുടെ ഇംപ്ലാന്റേഷനെ സപ്പോർട്ട് ചെയ്യേണ്ട എല്ലാ ശരീരഭാഗങ്ങളും ആ ഒരു സമയത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു ടെൻഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് മനസ്സിലാക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത് നമ്മളിങ്ങനെ ആലോചിച്ച് ആകുന്ന ഓരോ ഓരോ സമയങ്ങളിലും നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കും അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒരു സെക്കൻഡറി ആയി പോകും സെക്കൻഡറി ആയി പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻറ്റ് ആകാനായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാതെ നാച്ചുറലി നമ്മൾ ട്രൈ ചെയ്യുന്നു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് നോക്കുന്ന പ്രശ്നമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അത് പ്രഗ്നൻ്റ് ആകും നേരെ മറിച്ച് ഒരുപാട് നാളുകളുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മെഡിസിൻ കഴിച്ചിട്ടൊക്കെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് ഇത് ഒരുപാട് ഹാംഫുൾ എഫക്ട്സ് ഉണ്ടാക്കും അതുകൊണ്ട് കഴിവതും എന്തൊക്കെ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ അതിനെല്ലാത്തിനെയും അങ്ങോട്ട് മറന്നുകൊള്ളുക നിങ്ങൾക്ക് പീരീഡ്സ് മിസ്സാകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞു ഒരു ആറ് മുതൽ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു നമ്മുടെ ഇംപ്ലാനിറ്റേഷൻ ഡേറ്റ് കഴിഞ്ഞു വോമിറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ടോ ഹാർഡ് ബേൺ വരുന്നുണ്ടോ വയർ ഒരുപാട് തിങ്ങി വരുന്നുണ്ടോ ഇങ്ങനെ ഏറ്റവും കൂടുതൽ പ്രഗ്നൻസിക്ക് വിസിബിൾ ആയിട്ടുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം മുതലൊന്ന് ആയി തുടങ്ങും ഞാൻ ഈ പറഞ്ഞ അഞ്ച് കാറ്റഗറി ിലുള്ള അഞ്ച് കാറ്റഗറിയിൽ നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ഇംപ്ലാന്റേഷൻ ഫെയിലിയർ ആക്കാനുള്ള ഒരു റിസ്ക്കിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഈ ഒരു കാര്യം ക്യൂർ ചെയ്തിട്ട് നിങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രെഗ്നൻ്റ് ആകാനായിട്ട് അതുവഴി സാധിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻറ്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവർസേഷൻ ഉണ്ടായിട്ടും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത് അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു ഒന്നാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് രണ്ടാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ജനുവരി ഒന്നിന് ഡേ വണ്ട്ടെടുത്ത് ഫെബ്രുവരി രണ്ട് വരെ എത്ര ദിവസമുണ്ടോ അത് എന്നി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും സ്പോട്ടിങ് നടന്ന ദിവസം അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോർട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കാം ആവശ്യം ഇല്ല അപ്പോ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ് ചോദിക്കുന്ന സമയത്ത് എന്താണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക അതായത് ചില ആളുകൾ ജനുവരി സിക്സ്റ്റീൻ ഫെബ്രുവരി ഫോർട്ടീൻ അങ്ങനെ പറയും അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ അപ്പോ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ